നമസ്കാരം. പേരൻപ് എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ ദിന കളക്ഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പേരൻപ് ഫെബ്രുവരി 1st ആയിരുന്നു നമ്മുടെ തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനു മുന്നേ തന്നെ സിനിമ പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോഴൊക്കെ മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിൽ സിനിമയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. നല്ലൊരു 10% പ്രേക്ഷകരും ആദ്യ ദിവസം തന്നെ ഈ സിനിമ കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് ആദ്യ ദിനത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതൊരു കൊമേഴ്ഷ്യൽ സബ്ജക്റ്റിൽ വരുന്ന സിനിമയല്ല. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ് അല്ലാത്ത ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഓപ്പണിംഗ് തന്നെയാണ് കേരളത്തിലും സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ പല തിയേറ്ററിൻ്റെ അകത്തും കാര്യമായിട്ടുള്ള ഷോസും കാര്യങ്ങളൊന്നും തിയേറ്റർ ഉടമകൾ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് 2 ഷോസും 3 ഷോസും ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവർ കൊമേഴ്ഷ്യൽ അല്ലാത്ത ഒരു സബ്ജക്റ്റാണ്, ഇനി ആള് കയറുമോ എന്നുള്ള ഒരു സംശയം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ ദിനത്തിൽ സിനിമയ്ക്ക് നേടിയിട്ടുള്ളത് 83 ലക്ഷം രൂപയാണ്. ഒരു തമിഴ് സിനിമയാണ്, അത്തരത്തിലുള്ള ഒരു സിനിമ കേരളത്തിൽ നിന്നും 83 ലക്ഷം രൂപ നേടിയെന്ന് പറയുന്നത് വലിയൊരു കളക്ഷൻ തന്നെയാണ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ സബ്ജക്റ്റുള്ള സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു കുറവാണെങ്കിലും ആർട്ട് ഫോമിൽ വരുന്ന ഒരു സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കളക്ഷൻ തന്നെയാണ് 83 ലക്ഷം രൂപ. പിന്നീട് ഇന്നത്തെ ദിവസത്തേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസമൊക്കെ തിയേറ്ററിൻ്റെ അകത്ത് ഹൗസ്ഫുൾ ഷോസ് ആണ് പേരൻപ് എന്ന് പറഞ്ഞ സിനിമ കളിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളും ഹൗസ്ഫുൾ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു 10% പ്രേക്ഷകരെ എപ്പോഴും ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടേ സിനിമ കാണാൻ പോകാറുള്ളൂ. അത്തരം പ്രേക്ഷകരും ഇന്നലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിയേറ്ററിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഏറ്റവും നല്ല റിവ്യൂസും കാര്യങ്ങളുമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ് അല്ലാത്ത ആർട്ട് ഫോമിൽ വരുന്ന സിനിമകൾ തിയേറ്ററിൽ വരുന്ന സമയത്ത് 10-20 തിയേറ്ററിൽ മാത്രം ഓടും, ജനങ്ങൾ അറിയാതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇതിനകത്ത് മമ്മൂക്ക എന്ന് പറഞ്ഞുള്ള ഒരു താരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമയ്ക്ക് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല പബ്ലിസിറ്റി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ ആദ്യ ദിനത്തിൽ തന്നെ അത്യാവശ്യം ആളുകൾ കയറി കണ്ടു. ഇപ്പോൾ ഏറ്റവും മികച്ച റെസ്പോൺസ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെ സിനിമയ്ക്ക് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട്, അതായത് ലോകത്തിൽ മൊത്തത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 2 കോടിക്ക് മുകളിലാണെന്ന് അറിയാൻ സാധിക്കുന്നു. തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം സെൻഡേഴ്സും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നല്ല രീതിയിൽ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചെന്നൈ ബോക്സ് ഓഫീസിലൊന്നും വലിയ ചലനമൊന്നും സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ സിനിമയുടെ കളക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇനി വീക്കെൻഡാണ് വരുന്നത്. വീക്കെൻഡിൻ്റെ സമയത്ത് നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടും, പിന്നെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭിക്കുന്നു. പ്രേക്ഷകർ തന്നെ പറഞ്ഞു പറഞ്ഞാണ് സിനിമ ഹിറ്റാക്കുന്നത്. കാരണം ഇത്തരം സിനിമകളൊക്കെ കൂടുതൽ ആളുകൾ പോയി കാണുന്നത് ഇത്തരം ആളുകളുടെ അനുഭവങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനും ഈ സിനിമ കൊള്ളില്ല എന്ന് പറയില്ല, നിങ്ങൾ എന്തായാലും കാണണമെന്നേ പറയുള്ളൂ. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചിട്ട് മാത്രമേ ഈ സിനിമയ്ക്കൊക്കെ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത്തരം സിനിമകൾക്ക്, അതായത് പേരൻ്റ് പോലുള്ള സിനിമകൾക്കൊന്നും അധികം വലിയ തോതിലുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അത് പ്രേക്ഷകർ തന്നെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ട് സിനിമ വലിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യാറുള്ളത്. ഏതായാലും പേരൻ്റ് എന്നുള്ള സിനിമയ്ക്ക് വലിയ വലിയ തോതിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ.